വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അയലക്കറിയാണ്. അയല മുളകിട്ടത്, അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി കാൽ കപ്പ് ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് മതി, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഓരോരോ ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പച്ചമുളകാണ്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു മണം കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് തന്നെ ഇത്രയും മതിയാവും. ശേഷം ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം ഇത് ഞാൻ ഡയറക്റ്റ് മൺചട്ടിയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ഇതങ്ങോട്ടേക്ക് മാറ്റിയേക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു മിക്സ് പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ തന്നിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ് ഞാനിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഈ സൈഡിലൂടെയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കണം. 1 കപ്പ് വെള്ളം ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടതിലേക്ക് തക്കാളിയാണ്. ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഇടുന്ന സമയത്ത് പുളിക്കനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി പുളിവെള്ളം ഒഴിച്ചതാണ്, അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം തക്കാളിൻ്റെ സൈസ് നമ്മൾ തീരുമാനിക്കാൻ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അയല ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കിലോ അയലയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. തലയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയതായിട്ട് കട്ട് ചെയ്ത് കാരണം ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൻ്റെ മേലെ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് അതിൻ്റെ കുക്കിംഗ് ടൈം ഉള്ളത്. അപ്പോൾ അത് തീയിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കയ്യിലൊന്നിട്ടിട്ട് ഇളക്കി കൊടുക്കണ്ട. ജസ്റ്റ് ഒന്നുകിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്നങ്ങോട്ട് ആ ഒരു പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അയല മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.